നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും ഹർത്താൽ പ്രഖ്യാപിച്ചു കൂടാതെ നാളെ ഡ്രൈ ഡേയും ആചരിക്കുകയാണ് ആറ് മണി മുതൽ തന്നെ ഹർത്താൽ ആരംഭിക്കുകയും ചെയ്യും അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ളവരുടെ മക്കൾക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് അപേക്ഷകൾ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം തന്നെ സമർപ്പിച്ചിരിക്കണം ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് സംസ്ഥാനത്തെ വൈദ്യുതി നിരക്കും വർദ്ധിപ്പിച്ചു ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഏത് രീതിയിൽ ബാധിക്കും തുടങ്ങിയ വിശദാംശങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട്

കറി വെച്ചും അതുപോലെ തന്നെ ഫ്രൈ ആക്കിയും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത് അമിതമായി കഴിച്ചാൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആരും തന്നെ ബോധവാന്മാരല്ല ചിക്കൻ വിഭവങ്ങളിൽ ഏറെ പ്രിയപ്പെട്ടതാണ് ഗ്രിൽഡ് ചിക്കൻ എന്നാൽ ഇത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ പക്ഷാഘാതം വരുവാൻ രണ്ട് ഇരട്ടി വരെ സാധ്യത കൂടുതലാണ് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയെയും ഇത് സാരമായി ബാധിക്കും വൃക്കയിലെ അർബുദത്തിനും ഇത് കാരണമാകും എന്നുള്ള വിവരങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് അമിതമായാൽ അമൃതും വിഷമാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട് ആ ഒരു ചൊല്ലിന് തന്നെയാണ് ഇവിടെയും പ്രാധാന്യം നൽകേണ്ടത് രുചിയും ആസ്വാദനവും മാത്രം ലക്ഷ്യമാക്കി ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ അത് സ്ഥിരമായി കഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി രണ്ടാമതായി പൊതുജനങ്ങളെ എല്ലാവരെയും തന്നെ ബാധിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു ഗാർഹിക വൈദ്യുതി നിരക്കിൽ ആറ് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് യൂണിറ്റിന് തൊണ്ണൂറ്റി പൈസ വർദ്ധിപ്പിക്കണം എന്നായിരുന്നു കെ എസ് ആവശ്യം വ്യാവസായിക നിരക്കും കാർഷിക ഉപഭോക്താക്കൾക്കുള്ള നിരക്കും വർദ്ധിപ്പിച്ചിട്ടുണ്ട് വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് യൂണിറ്റിന് അൻപത് പൈസ അധികം ഈടാക്കും സിനിമാ തിയേറ്ററുകൾക്കുള്ള വൈദ്യുതി നിരക്കിലും മാറ്റമുണ്ട് ഫിക്സഡ് ചാർജ് പതിനഞ്ച് രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് യൂണിറ്റിന് മുപ്പത് പൈസയുടെ വർധനവുണ്ടാവും എന്നാൽ പ്രതിമാസം ഉപഭോഗം അൻപത് യൂണിറ്റ് വരെയുള്ള ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധനവ് ബാധകമല്ല നൂറ് യൂണിറ്റ് വരെയുള്ള ഉപഭോഗമുള്ളവർക്ക് പ്രതിമാസം ഇരുപത്തിരണ്ട് പോയിൻറ്റ് അൻപത് രൂപയുടെ നിരക്ക് വർധനവുണ്ടാകും നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഇരുപത്തിയഞ്ച് പൈസയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത് നൂറ്റി അൻപത് യൂണിറ്റ് വരെയുള്ളവർക്ക് പ്രതിമാസം നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അൻപത് രൂപ അധികം നൽകേണ്ടി വരും നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ ആണെങ്കിൽ എഴുപത് രൂപ എന്നത് നൂറ് രൂപ ഫിക്സഡ് ചാർജ് ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത് യൂണിറ്റ് വരെ ബി പി എൽ വിഭാഗത്തിന് പഴയ നിരക്കിൽ തന്നെ വൈദ്യുതി ഉപയോഗിക്കാം ഈ ഒരു താരിഫിൽ മാറ്റമില്ല അതുപോലെ തന്നെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് അൻപത് യൂണിറ്റ് വരെയും താരിഫിൽ മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അനാഥാലയം വൃദ്ധസദനം അതുപോലെ തന്നെ അംഗൻവാടികൾ എന്നീ സ്ഥാപനങ്ങൾക്കും നിരക്ക് വർദ്ധനവ് ബാധകമല്ല ഗുരുതര രോഗികളുള്ള വീടുകൾക്ക് നൽകി വരുന്ന ഇളവുകൾ തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ് ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് ലഹരിവിരുദ്ധ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നാളെ ഡ്രൈ ഡേ ആചരിക്കുകയാണ് വീവറേജ് ഔട്ട്ലെറ്റുകൾ ഒന്നും തന്നെ തുറക്കുന്നതല്ല മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരെ പ്രചരിപ്പിക്കുന്ന സന്ദേശത്തിൻ്റെ ഭാഗമായാണ് വിരുദ്ധ ദിനം ആചരിക്കുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ളവരുടെ മക്കൾക്ക് ധനസഹായം ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷം എസ് പ്ലസ് ടു തത്തുല്യ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മദ്രസ അധ്യാപക ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കാണ് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടു വർഷത്തിൽ കുറയാതെ അംഗത്വമുള്ളവർക്ക് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ക്ഷേമനിധി അംഗത്വ കാർഡിന്റെ പകർപ്പ് രണ്ടായിരത്തി ജൂൺ വരെയുള്ള അംഗത്വ വിഹിതം അടവാക്കിയ രസീതിയുടെ പകർപ്പ് സ്വന്തം പാസ്ബുക്കിന്റെ പകർപ്പ് വിദ്യാർത്ഥിയുടെ പരീക്ഷാ ഫലത്തിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ഓഫീസ് കെ യു ആർ ഡി എഫ് സി ബിൽഡിംഗ് രണ്ടാം നിലത്ത് ചക്കോരത്തുകുളം വെസ്റ്റ് ഹിൽ പി ഒ കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ സമർപ്പിക്കണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് ഒമ്പത് ആറ് ആറ് അഞ്ച് ഏഴ് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാവുന്നതാണ് ഇനി അഞ്ചാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് സംരക്ഷിത വനമേഖലകൾക്ക് ചുറ്റും അതായത് ഒരു കിലോമീറ്റർ ചുറ്റളവ് പരിധിയിൽ പരിസ്ഥിതി ലോല മേഖലകളായി പ്രഖ്യാപിക്കുവാനുള്ള അതായത് ബഫർസോൺ ആക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃശൂർ ജില്ലയിൽ ജൂൺ മുപ്പതിന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ പതിനൊന്ന് വില്ലേജുകളിലാണ് ഹർത്താൽ ഉണ്ടായിരിക്കുക രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ ഹർത്താൽ ആചരിക്കുന്നതാണ് എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ആവൂ